ഗവർണറുടെ അനുമതിയില്ലാതെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് രൂപീകരിക്കാനുള്ള ബില്ലുമായി സർക്കാർ മുന്നോട്ട് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനുള്ള തിങ്കളാഴ്ച നിയമസഭയിൽ ഭേദഗതി ബില്ല് അവതരിപ്പിക്കും ചാൻസലറുടെ അനുമതിയില്ലാതെ വോട്ടിനിട്ട് പാസാക്കാൻ കഴിയാത്തതിനാൽ ബില്ലിൽ മാറ്റം വരുത്തുന്നതിനെ സർക്കാർ ആലോചിക്കുന്നുണ്ട് സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാലാണ് ഭേദഗതി ബില്ലിലൂടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത് താൽക്കാലിക സിൻഡിക്കേറ്റ് രൂപീകരിക്കാനുള്ള ബിൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് കാട്ടി സമയക്രമ പട്ടികയും ബില്ലും പ്രസിദ്ധപ്പെടുത്തി സർക്കാരിന്റെ സഞ്ചിത നിധിയിൽ നിന്ന് അധിക തുക ചെലവാക്കേണ്ടതുണ്ടെന്ന് ബില്ലിന്റെ ധനകാര്യ മെമ്മോറണ്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് ഗവർണറുടെ മുൻകൂട്ടിയുള്ള അനുമതി അനിവാര്യമാണ് അനുമതി ചോദിച്ച് സർക്കാർ രാജ്ഭവന് കത്ത് നൽകിയെങ്കിലും ഗവർണർ ആവശ്യം അംഗീകരിച്ചില്ല പ്രതിപക്ഷാംഗങ്ങളെ അംഗങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി ബിൽ പാസാക്കുന്നതെന്ന ആരോപണം ശക്തമാണ് ധനകാര്യ മെമ്മോറാണ്ടത്തിൽ അധിക തുക ചെലവാക്കേണ്ടതില്ലെന്ന് മാറ്റം വരുത്തി ബിൽ നിയമസഭയിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും ന്യൂസ് ഡെസ്ക് എൽ ഐ ന്യൂസ്